بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ومن يا സഹോദരന്മാരെ സഹോദരിമാരെ ഹാജിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഹജ്ജിൻ്റെ വാജിബാത്തുകളെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു വന്നിരുന്നത്. അതിനിടയിൽ ദുൽഹജ്ജ് 10 യൗമുൻ നെഹറിനെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. ഒന്നാമതായി, ഹജ്ജിലെ ഒരുപാട് കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമ്മേളിക്കുന്ന ദിവസമാണ് യൗമുൻ നെഹർ, അറവിൻ്റെ ദിവസം ദുൽഹജ്ജ് 10. ലോക മുസ്ലിമീങ്ങൾ ഹാജിമാർ അവരുടെ അറഫ സംഗമത്തിന് ശേഷം യൗമുൻ നെഹറിൽ ചെയ്യുന്ന കർമ്മങ്ങളെ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാളില്ല, അല്ലെങ്കിൽ ഈദില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അവരെ അനുസ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോക മുസ്ലിമീങ്ങൾ ഈദ് ആഘോഷിക്കുന്നത്. ദുൽഹജ്ജ് 10 അല്ലെങ്കിൽ യൗമുൻ നെഹറിനെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തേത് ജംറകളിലുള്ള എറിയലാണ്. അതിനുശേഷമാണ് ഹാജിമാർ അറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ബലിയിറക്കണം. നേരിട്ട് അത് ചെയ്യലാണ് സുന്നത്ത്. അതില്ലാത്ത സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഭൂരിഭാഗം ഹാജിമാരും ചെയ്യുന്നതുപോലെ അത് വക്കാലത്ത് കൊടുക്കാവുന്നതാണ്. ബലി കൂപ്പണ് വാങ്ങി ഗവൺമെന്റ് നിശ്ചയിച്ച രൂപത്തിൽ അംഗീകാരമുള്ള ബലിയായിരിക്കണം, കൂപ്പണായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് ഒന്നാമതായി ജംറയിലെറിയുക, പിന്നീട് ബലിയിറക്കുക, അതിനുശേഷം തലമുടി വടിക്കുക, വെട്ടുകയുമാവാം. പഠിച്ചവർക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ 3 തവണ പ്രാർത്ഥിച്ചത്. അത് കഴിയാത്തവർക്ക് മറ്റെന്തെങ്കിലും പ്രയാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടി വെട്ടാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുടി വെട്ടിയാൽ മതി, അവർക്ക് പഠിച്ചവരെ പോലെ തന്നെ പ്രതിഫലം ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ നാലാമത്തെ കർമ്മം, ഹാജിമാർ പിന്നീട് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി തവാഫു സിയാറ എന്ന് പറയപ്പെടുന്ന തവാഫുൽ ഇഫാദക്കും സഹീനും വേണ്ടി മക്കയിലേക്ക് പോകലാണ്. ഈ കർമ്മങ്ങൾ ആണ് ക്രമത്തിൽ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ജംറത്തുൽ അക്കബയിൽ എറിഞ്ഞു, പിന്നീട് ബലിയറുത്തു, തലയിലെ മുടിയെടുത്തു, അവസാനമായി കുളിച്ച് സുഗന്ധം പൂശി തവാഫുൽ ഇഫാദക്ക് വേണ്ടി പുറപ്പെട്ടു. ഇങ്ങനെയാണ് അന്നത്തെ കർമ്മത്തിങ്ങളുടെ തെർത്തീവ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ഏത് കർമ്മവും അതിൽ മുന്തിക്കുകയും പിന്തിക്കുകയും ചെയ്യാം. ദുൽഹജ്ജ് 10 കർമ്മങ്ങളിൽ ഏതും ആദ്യം പ്രവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജംറയിൽ വെച്ചൊരു സഹാബി കണ്ടുമുട്ടുകയും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, അള്ളാഹുവിൻ്റെ ദൂതനെ ഞാൻ അറക്കുന്നതിന് മുമ്പ്, ഒരാൾ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അറക്കുന്നതിന് മുമ്പ് തലമുടി വടിച്ചു. വേറൊരാൾ പറയുകയാണ് ഞാൻ എറിയുന്നതിന് മുമ്പ് തവാഫിന് പോയി. അങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒമാ സുഇല യൗമ ഇദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ദിവസം ചോദിക്കപ്പെട്ടിട്ടില്ല. ഖുദ്ദിമ ഔഖിറ, ഏതെങ്കിലും ഒരു കാര്യം ആദ്യം ചെയ്തു അല്ലെങ്കിൽ പിന്നീട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാ കാല ഇഫ്അലു വലാ ഹർജ്, നിങ്ങൾ ചെയ്തോളൂ, വിരോധമില്ല. അതുകൊണ്ട് ഹാജിമാർക്ക് നേരെ വേണമെങ്കിൽ തവാഫ് ചെയ്യാൻ പുറപ്പെടാം, അതല്ലെങ്കിൽ അറക്കാൻ പോകാം, അതല്ലെങ്കിൽ എറിയാൻ പോകാം, അതല്ലെങ്കിൽ മുടിയെടുക്കാം. ഏത് തരത്തിലുള്ള കർമ്മവും ആ ദിവസം പ്രവർത്തിക്കാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ദുൽഹജ്ജ് 10 ഈ ശ്രേഷ്ഠമായ ദിവസത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടുത്തെ വാഹനത്തിന്റെ പുറത്ത് ഫദ്ൽ ഇബ്നു അബ്ബാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയെ നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ച് മറച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇന്നഹാദാ യൗമുൻ മൻ മലക ഫീഹി ലിസാനഹു വസംഅഹു. ഈ ദിവസത്തിൽ ആരെങ്കിലും അവന്റെ കണ്ണുകളെയും അതേപോലെ തന്നെ നാവിനെയും, കണ്ണുകൾ കൊണ്ട് പലതരത്തിലുള്ള കാഴ്ചകളും ഹാജിമാർ അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ നിന്ന് ക്ഷീണിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും കണ്ടേക്കാം. അങ്ങനെയുള്ള കാഴ്ചകളിൽ നിന്ന് കണ്ണടച്ചവൻ, അതേപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ തന്റെ നാവിനെ അടക്കി നിർത്തിയവൻ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേക സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ള പറയുകയുണ്ടായി, ഇന്നമിൻ അഅളവി അയ്യാമില്ലാഹി യൗമുന്ന നഹർ, അള്ളാഹുവിന്റെ എണ്ണപ്പെട്ട ഏറ്റവും പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് അറവിന്റെ ദിവസം. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ആ ദിവസം ബലിയിറക്കുകയാണ്. അറഫയിൽ കൂടിയ ലക്ഷോപലക്ഷം ഹാജിമാര് ബലിയിറക്കുകയാണ്. ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് യൗമുന്ന നഹറിനാണ്, ദുൽഹജ്ജ് 10. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ഒന്ന് എന്ന് വിശ്വാസ മതങ്ങള് പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ റസൂലുള്ള പറയുകയുണ്ടായി, ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10 സംബന്ധിച്ചാണ്. ഹദീസിൽ അവിടുന്ന് കാണാം, ഹാദാ യൗമുൻ നഹർ, ഹാദാ യൗമുൽ ഹജ്ജുൽ അക്ബർ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൗമുൻ നഹറിനെ സഹാബിമാരോട് പ്രഭാഷണം നടത്തിക്കൊണ്ട് ചോദിക്കുകയുണ്ടായി, അയ്യു യൗമിൻ ഹാദാ, ഇന്ന് ഏത് ദിവസമാണ്? അവർ പറഞ്ഞു, ഇന്ന് ദുൽഹജ്ജ് 10. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചു റസൂലിന്റെ അതിന് പേര് മാറ്റുകയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കാതോർത്തു. അപ്പൊ റസൂലുള്ള അടുത്തത് ചോദിച്ചു, അയ്യു ഷഹരിൻ ഹാദാ,
ഏത് മാസമാണിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് സഹായിമാർ പറഞ്ഞു, ഇത് ദുൽഹജ്ജ്, ദുൽഹജ്ജ്. റസൂൽ അവർ വിചാരിച്ചു റസൂലുള്ള ഒരുപക്ഷെ ഇതിന്റെ പേര് മാറ്റാൻ പോവുകയാണോ. റസൂലുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, അയ്യു വലദിൻ ഹാദാ, ഈ ഭൂമി എവിടെപ്പെട്ട എവിടെയുള്ളതാണ്? അവർ പറഞ്ഞു, ഷറഫാക്കപ്പെട്ട ഹറമിൽപ്പെട്ടതാണ്, വിശുദ്ധ ഭൂമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ, ഈ പുണ്യഭൂമിയിൽ എത്രത്തോളം ഇതിന് പവിത്രതയുണ്ടോ, ആ പവിത്രതയേക്കാൾ നിങ്ങളുടെ രക്തവും മാംസവും അഭിമാനം നിങ്ങൾക്ക് പരസ്പരം പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉദാഹരിക്കലിൽ നിന്ന് എത്രമാത്രം ഇസ്സത്താണ് ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ മുന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് യോമിന്റെ ഹറയിലുള്ള കർമ്മങ്ങൾ. പിന്നീട് ഹാജിമാർ മിനായിലേക്ക് തിരിച്ചു വന്ന് അവിടെ താമസിക്കുകയാണ് സുന്നത്തായിട്ടുള്ളത്. തവാഫിന് പുറപ്പെട്ട ആളുകൾ തവാഫ് ചെയ്യാനൊക്കെ വൈകി അല്പം എത്തിയതുകൊണ്ട് വിരോധമില്ല, പക്ഷേ ദുൽഹജ്ജ് 10 ഹാജിമാർ മിനായിലാണ് താമസിക്കേണ്ടത്. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പെട്ടെന്ന് തിരിച്ചു വരികയാണ് വേണ്ടത്. ക്ഷീണവും തളർച്ചയ്ക്കും കാരണത്താൽ പലപ്പോഴും ഹാജിമാര് അറഫയും മുസലിമിയും കഴിഞ്ഞതല്ലേ റൂമിൽ പോവുകയും അവിടെ വിശ്രമിച്ച് ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പിന്നീട് ഫത്വ ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കേണ്ടത് ദുൽഹജ്ജ് 10 യോമിന്റെ ഹറിന് നിർബന്ധമായും ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ. അതേപോലെ തന്നെ യോമിന്റെ ഹറിനും അവർ മിനായിൽ രാപാർക്കേണ്ടത് നിർബന്ധമാണ്. മിനായിയുടെ ശറഈയായ പരിധിക്കുള്ളിലായിരിക്കണം ഹാജിമാരുണ്ടായിരിക്കേണ്ടത്. മിനായിൽ താമസിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ മിനായിലോ അല്ലെങ്കിൽ മുസ്ദലിഫയിലേക്കോ അവർക്ക് മാറാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. അല്ലാഹു അലം വാഹുറു ദേവാന അലഹമുല്ലാ റബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.